ഒരു കാലത്ത് ബോളിവുഡ് സിനിമാ പ്രേമികളുടെ ഇഷ്ടതാരമായിരുന്നു ഇമ്രാൻ ഖാൻ. ബോളിവുഡിൽ സെൻസേഷനായി മാറിയ നടൻ നീണ്ട ഇടവേളയ്ക്ക് ശേഷം താരം ഇപ്പോൾ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. സിനിമയിൽ സജീവമായിരുന്ന സമയത്ത് താൻ കേൾക്കേണ്ടി വന്ന ബോഡി ഷേമിങ്ങിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം. ഇപ്പോൾ മെലിഞ്ഞതാണെന്നും ചെറിയ പയ്യനെ പോലെയാണെന്നും പറയുമായിരുന്നുവെന്നാണ് ഇമ്രാൻഖാൻ പറയുന്നത്. മസിൽ ബോഡിക്ക് വേണ്ടി സ്റ്റിറോയിഡ് എടുക്കേണ്ടി വന്നെന്നും ഇമ്രാൻഖാൻ വ്യക്തമാക്കുന്നു. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം. ഡിപ്രഷനിലൂടെ കടന്നുപോയപ്പോൾ ജിമ്മിൽ പോകുന്നത് അവസാനിപ്പിച്ചതോടെ താൻ വീണ്ടും മെലിഞ്ഞു. ഇതോടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പലരും തന്നെ അധിക്ഷേപിച്ചെന്നും ഇമ്രാൻഖാൻ കൂട്ടിച്ചേർത്തു. പഴയകാല ചിത്രങ്ങൾക്കൊപ്പമായിരുന്നു താരത്തിന്റെ കുറിപ്പ്. ഞാൻ എപ്പോഴും മെലിഞ്ഞിട്ടായിരുന്നു. ഞാൻ എന്ത് കഴിച്ചാലും അതെല്ലാം എൻ്റെ ശരീരം കത്തിച്ചു കളയും. കൗമാരകാലത്ത് എൻ്റെ സുഹൃത്തുക്കൾ ജിമ്മിൽ ചേർന്ന് വർക്കൗട്ട് ചെയ്യുവാൻ തുടങ്ങി. അവരുടെയെല്ലാം ശരീരം വികസിച്ചു. ഞാൻ ആ സമയത്ത് സ്മോൾ സൈസിലുള്ള ടീഷർട്ടാണ് ധരിച്ചിരുന്നത്. ജയ്സിംഗ് രാഥോറാകാൻ എനിക്ക് മസിൽ ബോഡി ആവശ്യമായിരുന്നില്ല. എന്നാൽ ഞാൻ മെലിഞ്ഞതായതിനാൽ രണ്ട് ലെയർ വസ്ത്രം ജാനേ തൂവിൽ ധരിച്ചിരുന്നു. അടുത്ത ചിത്രം കിഡ്നാപ്പിന് മുൻപായി ഞാൻ ജിമ്മിൽ ചേർന്നു. എൻ്റെ ബോഡി ബിൽഡിംഗ് യാത്ര അവിടെ ആരംഭിക്കുകയാണ് ചെയ്തത്. അടുത്ത കുറച്ച് വർഷങ്ങളിൽ വ്യായാമം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. ഞാൻ എന്നും വർക്കൗട്ട് ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ എന്നിട്ടും ഷൂട്ടിങ്ങിന് മുൻപ് കുറച്ചുകൂടി മസിൽ വെക്കില്ലേ എന്ന ചോദ്യം കേൾക്കേണ്ടി വന്നു. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, നിങ്ങളൊരു പുരുഷനെ പോലെയല്ല ചെറിയ പയ്യനെ പോലെയാണ്, നടിമാർ നിങ്ങളെക്കാൾ വലുതാണ്, ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നു. ഇതിലൂടെ അരക്ഷിതാവസ്ഥയിലായതോടെ വലിപ്പം വെക്കുവാനായി കൂടുതൽ കഷ്ടപ്പെടാൻ തുടങ്ങി. ഒരു ദിവസം 6 നേരം വരെ ഭക്ഷണം കഴിച്ചു നോക്കി. ചിക്കനും മുട്ടയും മധുരക്കിഴങ്ങും ഉൾപ്പെടുന്ന 4000 കലോറി ഭക്ഷണം. എന്നിട്ടും ഞാൻ സ്ക്രീനിൽ കാണുന്ന ഹീറോയുടെ പോലെയുള്ള ബൈസെപ്സ് എനിക്ക് ലഭിച്ചില്ല. അതോടെ പ്രോട്ടീനും സ്റ്റിറോയിഡുമെല്ലാം എടുക്കുവാൻ തുടങ്ങി. കഴിഞ്ഞ കുറച്ച് വർഷമായി വിഷാദത്തിലൂടെ കടന്നുപോയതോടെ വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ ഉപേക്ഷിച്ചു. അതോടെ ഞാൻ ഏറ്റവും മെലിഞ്ഞ അവസ്ഥയിലുമായി. എൻ്റെ ചിത്രം പ്രചരിച്ചതോടെ എൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചർച്ചകൾ നടന്നു. ഞാൻ മയക്കുമരുന്നിന് വരെ അടിമയാണെന്ന് പറഞ്ഞു. എനിക്കിത് ഏറെ നാണക്കേടുകളുണ്ടാക്കി. തുടർന്ന് ഈ കൊല്ലത്തിൽ ആരും എന്നെ കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതൊരു കഠിനമായ ഘട്ടമായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങൾ മറ്റേതിനേക്കാൾ മികച്ചതായാണ് മുന്നോട്ട് പോകുന്നത്. സുഹൃത്തിനൊപ്പമാണ് ഇപ്പോൾ വ്യായാമം ചെയ്യുന്നത്. സൂപ്പർ ഹീറോ മസിലുള്ള ആളുകളോട് എനിക്ക് ഇപ്പോഴും അസൂയയാണ്. എന്നാൽ എന്നെക്കുറിച്ച് ഞാൻ മോശമായല്ല ചിന്തിക്കുന്നത് എന്നും ഇമ്രാൻഖാൻ പറയുന്നു. 2008 അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന നടൻ 2015 വരെ മാത്രമേ സിനിമാ രംഗത്ത് തുടർന്നുള്ളൂ. ബോളിവുഡിൽ മികച്ച തുടക്കമാണ് ഇമ്രാൻഖാന് ലഭിച്ചത്. ജാനേ തൂയ ജാനേന എന്ന സിനിമയിലൂടെയായിരുന്നു ഇമ്രാൻഖാന്റെ സിനിമ അരങ്ങേറ്റം. ബോക്സ് ഓഫീസ് വിജയമായ ചിത്രം നിരൂപക പ്രശംസയും നേടി. മികച്ച പുതുമുഖ നടനുള്ള ഫിലിംഫെയർ പുരസ്കാരവും ഈ ചിത്രത്തിലൂടെ ഇമ്രാൻഖാൻ സ്വന്തമാക്കി. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് നടന്റെ കരിയർ ഗ്രാഫ് സുഗമമായല്ല മുന്നോട്ട് നീങ്ങിയത്. പലപ്പോഴും ബോളിവുഡിലെ രീതികളോടും ബിടൗൺ മാധ്യമങ്ങളോടും പൊരുത്തപ്പെട്ടു പോകുവാൻ ഇമ്രാൻഖാന് കഴിഞ്ഞതുമില്ല. ആദ്യ സിനിമയ്ക്ക് ശേഷം പരാജയങ്ങൾ വന്നപ്പോൾ വൺ ഫിലിം വണ്ടർ എന്ന് പറഞ്ഞ് ഇമ്രാൻഖാനെ ബിടൗൺ മാധ്യമങ്ങൾ എഴുതി തള്ളി. എന്നാൽ ഇടക്കാലത്ത് ഹിറ്റ് സിനിമകളുടെ ഭാഗമാകുവാനും ഇമ്രാൻഖാന് കഴിഞ്ഞിരുന്നു. ഐ ഹേറ്റ് ലവ് സ്റ്റോറി, ഡൽഹി ബെല്ലി, മേരെ ബ്രദർ കി ദുൽഖൻ, ഏക് മേ ഏക് തു എന്നീ സിനിമകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. 2012 ശേഷം നടൻ തുടരെ പരാജയ സിനിമകൾ ചെയ്തു. 2015 പുറത്തിറങ്ങിയ കട്ടിബട്ടിയാണ് ഇമ്രാൻഖാന്റെ അവസാന സിനിമ. പിന്നീട് ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായും ഇമ്രാൻഖാൻ മാറി നിന്നു. ഇമ്രാൻഖാൻ എവിടെയെന്ന ചോദ്യവും ഉയർന്നു വന്നു. സോഷ്യൽ മീഡിയയിലും നടൻ സജീവമായിരുന്നില്ല. നടൻ ആമിർ ഖാന്റെ കസിൻ്റെ മകനാണ് ഇമ്രാൻഖാൻ. ആമിറിൻ്റെ മകൾ ഇറാഖാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോയിലാണ് ഏറെ നാളുകൾക്ക് ശേഷം ഇമ്രാൻഖാനെ ആരാധകർ കണ്ടത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.